നമസ്കാരം. ഒരുത്തി സിനിമയുടെ പ്രചരണാർത്ഥം നടന്ന പത്രസമ്മേളനത്തിനിടെ ചില സംസാരത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത മാനത്തിൽ മാധ്യമപ്രവർത്തകയായ ഒരു സഹോദരിക്ക് എൻ്റെ ഭാഷാപ്രയോഗത്തിൽ വിഷമം നേരിട്ടതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനെയാണ് ക്ഷമ ചോദിച്ചുകൊണ്ട് വിനായകൻ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നിയാൽ അത് നേരിട്ട് ചോദിക്കുമെന്നും അതിനെയാണ് മീറ്റു എന്ന് വിളിക്കുന്നതെങ്കിൽ ഞാൻ അത് വീണ്ടും ചെയ്യും. എന്താണ് മീറ്റു എനിക്കറിയില്ല. പെണ്ണിനെ കയറി പിടിക്കുന്നതാണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണുമായി എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ ലൈഫിൽ ഞാൻ 10 സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ 10 സ്ത്രീകളോടും എന്നോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമോ എന്ന് ഞാനാണ് ചോദിച്ചത്. അതാണ് നിങ്ങൾ പറയുന്ന മീറ്റു എങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും. എന്നോട് ഒരു പെണ്ണും ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടില്ല എന്നാണ് പത്രസമ്മേളനത്തിനിടയിൽ വിനായകൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിനായകൻ്റെ ഈ പ്രതികരണം വൻ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചിരുന്നു. സംഭവത്തിനെതിരെ സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്നും സമൂഹത്തിൻ്റെ മറ്റു മേഖലകളിൽ നിന്നും നിരവധി പ്രതികരണങ്ങൾ ഉയർന്നു വന്നു. BJP മഹിളാ മോർച്ചയും നടൻ്റെ വിവാദ പരാമർശത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. നടൻ വിനായകൻ നടത്തിയ പരാമർശങ്ങൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അപലപനീയവുമാണെന്ന് അഡ്വക്കേറ്റ് നിവേദിത പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനോ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയോ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. മാത്രമല്ല മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCCയും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലെന്നും വിനായകൻ്റെ വാക്കുകളെ ചിരിച്ചാസ്വദിക്കുകയും അതിനെ സ്വന്തം പ്രതികരണങ്ങളിലൂടെ അനുകൂലിക്കുകയും ചെയ്ത സംവിധായകൻ VK പ്രകാശ്, ചലച്ചിത്ര നടി നവ്യ നായർ എന്നിവരുടെ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും നിവേദിത വിമർശിച്ചു. സ്ത്രീകളെ മുഴുവൻ അപമാനിച്ച നടൻ വിനായകനെതിരെ കേസെടുക്കണമെന്നും അഡ്വക്കേറ്റ് നിവേദിത ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് നിവേദിതയ്ക്ക് പിന്നാലെ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർക്കും നടി നവ്യ നായർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മാധ്യമപ്രവർത്തകനും BJP നേതാവുമായ സന്ദീപ് വചസ്പതിയും രംഗത്തു വന്നു. അദ്ദേഹവും സോഷ്യൽ മീഡിയ വഴിയാണ് വിമർശനം ഉയർത്തിയത്. സന്ദീപ് വചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വാർത്താ സമ്മേളനം കവർ ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയോട് ലൈംഗിക ബന്ധത്തിന് താല്പര്യമുണ്ടോ എന്ന് സ്വദോഹരണ പ്രഭാഷണത്തിലൂടെ ചോദിച്ച നടൻ വിനായകനെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിയിലെ മാധ്യമ പ്രവർത്തകർക്ക് നല്ല നമസ്കാരം. ആത്മാഭിമാനം എന്നത് നാട്ടുകാർക്ക് മാത്രം വേണ്ട ഒരു ഗുണമല്ലെന്ന് അറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി. കുലസ്ത്രീ അല്ലാത്തത് കൊണ്ടാകും ഒപ്പമിരുന്ന നവ്യ നായർക്കും അത് ക്ഷപിടിച്ചു. തീ ഉണ്ടാക്കേണ്ടത് സിനിമ പേരിൽ മാത്രമല്ല എന്ന് ശ്രീമതി നവ്യ നായരെ ഓർമ്മിപ്പിക്കട്ടെ. ഒരുത്തിയുടെ സംവിധായകൻ VK പ്രകാശിൻ്റെ പെർഫോമൻസ് കലക്കി, കിടുക്കി, തിമിർത്തു. വിനായകന് കിട്ടിയ പ്രോത്സാഹനം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി: സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സുരക്ഷ ഭദ്രമായ കൈകളിൽ തന്നെയാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വീഴത്തതിൻ്റെ കാരണവും ഇതോടെ പിടികിട്ടി. എജ്ജാതി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇങ്ങനെയാണ് സന്ദീപ് വചസ്പതി പ്രതികരിച്ചത്. VK പ്രകാശ് സംവിധാനം ചെയ്ത നവ്യ നായരും വിനായകനും മുഖ്യവേഷത്തിൽ അഭിനയിച്ച ഒരുത്തി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനാണ് വിനായകൻ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.